വെൽക്കം യു ആൾ ടു ദ നെക്സ്റ്റ് ക്ലാസ് ഓഫ് മെട്രിക്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൊല്യൂഷൻ ഓഫ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെട്രിക്സ് എങ്ങനെയാണ് ഒരു മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സൈമിൾട്ടേനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എന്താണ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ ആൻ ഇക്വേഷൻ വിച്ച് കണ്ടെയ്ൻ നമ്പർ ഓഫ് അൺനോൺ വേരിയബിൾസ് ഒരു ഇക്വേഷനില് അണ്ണോൺ ആയിട്ടുള്ള വാരിയബിൾസ് അതായത് എക്സ് വൈ തുടങ്ങിയ അണ്ണോൺ വാരിയബിൾസ് ഉണ്ടായിരിക്കും അപ്പം ഇങ്ങനെയുള്ള അണ്ണോൺ വാരിയബിൾസ് എങ്ങനെ നമുക്ക് മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം അത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ആദ്യം രണ്ട് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ നോക്കാം ടു എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു ഫോർ ആൻഡ് ഫോർ എക്സ് പ്ലസ് ഫൈവ് വൈ ഈക്വൽ ടു സിക്സ് ഇതൊരു ഇക്വേഷൻ ഫോമിലുള്ള ഒരു സൈമിൾട്ടേനിയസ് ഇക്വേഷൻ ആണ് എക്സ് വൈ ദാറ്റ് ഈസ് അൺനോൺ വാരിയബിൾസ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അതിനെ മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം അപ്പോൾ എങ്ങനെ നമുക്ക് മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം ഫസ്റ്റില് ടു എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു ഫോർ ദെൻ ഫോർ എക്സ് പ്ലസ് ഫൈവ് വൈ ഈക്വൽ ടു സിക്സ് അതിൽ എക്സിന്റെ കൂടെയുള്ള കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസ് ദാറ്റ് ഈസ് ടു അപ്പോൾ ആദ്യം ടു അതുപോലെ തന്നെ വൈന്റെ കൂടെയുള്ള കോൺസ്റ്റന്റ് വാല്യൂ ദാറ്റ് ഇസ് ത്രീ ദാറ്റ് ഈസ് ഫസ്റ്റ് റോ ടുക്കൻഡ് ഇക്വേഷൻ എടുക്കുക അതിൽ ഫോർ എക്സ് പ്ലസ് ഫൈവ് വൈ അപ്പൊ അതിന്റെ കൂടെയുള്ള ഫോർ ആൻഡ് ഫൈവ് ദാറ്റ് ഈസ് സെക്കൻഡ് റോ ദെൻ സെക്കൻഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അൺനോൺ ആയിട്ടുള്ള വേരിയബിൾസ് ഇതിൽ ഏതൊക്കെയാണ് അൺനോൺ വേരിയബിൾസ് രണ്ട് അൺനോൺ വേരിയബിൾസ് ആണുള്ളത് എക്സ് വൈ ദാറ്റ് ഈസ് സെക്കൻഡ് മെട്രിക്സ് ദെൻ തേർഡ് മെട്രിക്സ് ആ ഇക്വേഷൻ്റെ ഈക്വ റൈറ്റ് സൈഡിൽ വരുന്ന കോൺസ്റ്റന്റ് വാല്യൂ ദറ്റ് ഈസ് ഫോർ സിക്സ് ദേർഡ് മെട്രിക്സ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം സൈമിൾട്ടേനിയസ് ഇക്വേഷനെ മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുക എന്നതാണ് ആദ്യം ഇതുപോലെ എഴുതുക നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ നോട്ട്ബുക്കിൽ എഴുതി പോവാൻ ശ്രദ്ധിക്കുക ദെൻ അതിനുശേഷം നിങ്ങൾ അതിന് നമുക്കൊരു പേര് കൊടുക്കാം ഫസ്റ്റ് മെട്രിക്സിന് എ എന്ന് പറയുന്നു അതായത് ടു ത്രീ ഫോർ ഫൈവ് ആ മെട്രിക്സിന്റെ പേര് എ ദെൻ അൺനോൺ വാരിയബിൾസ് ഉള്ള എക്സ് വൈ അതിൻ്റെ പേര് എക്സ് ആ മെട്രിക്സിൻ്റെ നെയിം എക്സ് തറ്റ് ഇസ് ഈക്വൽ ടു ഫോർ സിക്സ് ഫോർ സിക്സ് എന്ന ആ മെട്രിക്സിന്റെ പേര് ബി സോ ഇക്വേഷൻ നമുക്ക് എ എക്സ് ഈക്വൽ ടു ബി അപ്പം ഇതെല്ലാം നല്ല ഓർമ്മ വേണം ഫസ്റ്റ് മെട്രിക്സ് ഇസ് എ ആൻഡ് സെക്കൻഡ് മെട്രിക്സ് അൺ നോൺ വേരിയബിൾസിന്റെ മെട്രിക്സ് ദറ്റ് ഇസ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു ബി അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആദ്യം ഇതിൻ്റെ മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് ഇനി നമുക്ക് ഒരു ത്രീ ഇൻറ്റു ത്രീ മെട്രിക്സിന് എങ്ങനെ എഴുതാമെന്ന് നോക്കാം ഒരു സൈമിൾട്ടേനിയസ് ഇക്വേഷൻ ത്രീ അണ്ണോൺ വേരിയബിൾസ് വരുന്നതാണ് ഇത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഒരു ത്രീ ഇൻറ്റു ത്രീ മെട്രിക്സിലേക്ക് മാറും ഇതുപോലെ തന്നെ ഫസ്റ്റിലുള്ള എല്ലാ വാരിയബിൾസും ഏതൊക്കെയാണ് വരുന്നത് ടു എക്സ് ത്രീ വൈ ഫൈവ് സെഡ് അപ്പൊ ടു ഫൈവ് ദാറ്റ് ഈസ് ഫസ്റ്റ് റോ ദെൻ നെക്സ്റ്റ് വൺ ഫൈവ് എക്സ് ഫോർ ഫൈവ് ആൻഡ് സെവൻ സെഡ് സോ ഫൈവ് ഫോർ സെവൻ ദീ എക്സ് മൈനസ് സെവൻ വൈ എയ്റ്റ് എക്സ് എയ്റ്റ് എക്സ് അല്ല എയ്റ്റ് സെഡ് ആണ് അവിടെ വേണ്ടത് സോ ത്രീ മൈനസ് സെവൻ എയ്റ്റ്

ആൻഡ് സെക്കൻഡ് മെട്രിക്സ് ഈസ് എക്സ് ആൻഡ് തേർഡ് മെട്രിക്സ് ഈസ് ബി എ എക്സ് ഈക്വൽ ടു ബി അപ്പം ഇങ്ങനെയാണ് ആദ്യം നമ്മൾ ഒരു ടു ഇൻറ്റു ടു മെട്രിക്സ് തന്നാലും ത്രീ ഇൻറ്റു ടു ഇൻറ്റു ടു ഇക്വേഷൻ തന്നാലും ത്രീ ഇൻറ്റു ത്രീ ഇക്വേഷൻ തന്നാലും മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പൊ പറഞ്ഞു തന്നത് ഇനി നമുക്ക് എങ്ങനെ ഇതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കാം ഫസ്റ്റ് ഒരു ഇന്ന് നമുക്ക് ടു ഇൻറ്റു ടു ഇക്വേഷൻ എങ്ങനെ നമുക്ക് മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാമെന്ന് പഠിക്കാം നെക്സ്റ്റ് ഡേ നമുക്ക് ത്രീ ഇൻറ്റു ത്രീ മെട്രിക്സിലേക്ക് പോവാം പിന്നെ ടു ഇൻറ്റു ടു ഫസ്റ്റ് ഓഫ് ഓൾ ടു എക്സ് മൈനസ് ത്രീ വൈ ഈക്വൽ ടു ത്രീ ദെൻ ഫോർ എക്സ് മൈനസ് വൈ ഈക്വൽ ടു ലെവൻ ഫസ്റ്റ് വി റൈറ്റ് ദ ഇക്വേഷൻ ഇൻ ടു മെട്രിക്സ് ഫോർമാറ്റ് ടു മൈനസ് ത്രീ ഫസ്റ്റ് റോ ദെൻ ഫോർ മൈനസ് വൈ ആണ് സോ മൈനസ് വൺ ദെൻ ടു അൺനോൺ വേരിയബിൾസ് എക്സ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ ലെവൻ ദാറ്റ് ഈസ് തേർഡ് മെട്രിക്സ് ക്ലിയർ അപ്പം ആദ്യം നമ്മൾ അതിലെ കോൺസ്റ്റൻറ് വാല്യൂസ് ആയിട്ടുള്ള ടൂവും മൈനസ് ത്രീയും ഫസ്റ്റ് റോ ആയിട്ട് എഴുതുന്നു എക്സിൻ്റെയും വൈൻ്റെയും കൂടെയുള്ള കോൺസ്റ്റൻ്റ് വാല്യൂസ് അങ്ങനെ നമ്മൾ മൂന്ന് മെട്രിക്സും കണ്ടെത്തുന്നു ഇതിൻ്റെ നെയിം നോക്കുക ഫസ്റ്റ് മെട്രിക്സ് ഈസ് എ ആൻഡ് സെക്കൻഡ് മെട്രിക്സ് അൺനോൺ വാരിയബിൾസിൻ്റെ മെട്രിക്സ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ദാറ്റ് ഈസ് ത്രീ ലെവൻ ആ മെട്രിക്സിന്റെ നെമാണ് ബി ആ എക്സ് ഈക്വൽ ടു ബി എന്നതിൽ നിന്നും നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് എക്സിന്റെയും വൈന്റെയും വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത് ദാറ്റ് ഇസ് അൺനോൺ അപ്പൊ എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് എക്സിനെയാണ് കണ്ടുപിടിക്കുന്നത് സോ എക്സ് ഈക്വൽ ടു ഈ എ ഈക്വലിന്റെ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ എ ഇൻവേഴ്സ് ദാറ്റ് ഈസ് ഇൻ ടു ബി എ ഇൻവേഴ്സ് ഇൻ ടു ബി ദാറ്റ് ഇസ് ദക്വേഷൻ അപ്പൊ കാണാൻ ഇക്വേഷൻ നന്നായി പഠിക്കുക എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എ ഇൻവേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് വൺ ബൈ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ അല്ലെങ്കിൽ അഡ്ജോയിൻറ്റ് എ ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് എ അപ്പോൾ ആദ്യം ഇൻവേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഒന്നുകൂടി ഇത് നോക്കുക ഡൗൺ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ ഇക്വേഷൻ ഒന്നുകൂടി പറയാം എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി അല്ലെങ്കിൽ ഇൻവേഴ്സ് എ ഇൻറ്റു ബി എങ്ങനെയാണ് ഇക്വേഷൻ വന്നത് എന്നും ക്ലിയർ ആയല്ലോ എക്സ് ആണ് അതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സിനെ അവിടെ വെക്കുന്നു എനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഇൻവേഴ്സ് ആയി മാറുന്നു അപ്പം എ ഇൻവേഴ്സ് കാണാൻ ഇക്വേഷൻ വൺ ബൈ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് എ നെക്സ്റ്റ് നമുക്ക് ആ ക്വസ്റ്റ്യൻ തന്നെയാണ് അതിൽ ഫസ്റ്റ് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ ഡിറ്റർമിനൻ്റ് ഫോർമാറ്റിലേക്ക് എഴുതുക ടു ഫസ്റ്റ് മെട്രിക്സ് ആണ് എടുക്കേണ്ടത് ടു മൈനസ് ത്രീ ഫോർ മൈനസ് വൺ അറിയാലോ എല്ലാവർക്കും ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ ആദ്യം ടൂവും മൈനസ് വണ്ണും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു ടു മൈനസ് വൺ മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് ദോർ ഇൻറ്റു മൈനസ് ത്രീ അപ്പൊ ടുവും മൈനസ് വണ്ണും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ടു ദൻ ഫോർ ഇൻറ്റു മൈനസ് ത്രീ എന്ത് വരും മൈനസ് ട്വൽവ് ദെൻ മൈനസ് ട്വൽവ് ഇൻറ്റു മൈനസ് പ്ലസ് ട്വൽവ് സോ ആൻസർ ഈസ് ടെൻ ദെൻ ഡിറ്റർമിനെ ഈയെ കണ്ടുപിടിച്ചു ഇനി നമുക്ക് എന്ത് വേണം അഡ്ജോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ കോഫാക്ടേഴ്സ് വേണം ഫസ്റ്റ് കോ ഫാക്ടറീസ് എ വൺ വൺ എ വൺ വൺ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ റയിച്ചു ഈ വണ്ണും ഈ വണ്ണും കൂടി ആഡ് ചെയ്യുക വൺ വൺ ദെൻ ഫസ്റ്റ് എ വൺ വൺ എന്ന് പറഞ്ഞാൽ ഏതാണ് എലമെന്റ് ടു വൺ അപ്പൊ ടുവിന്റെ നേരെയുള്ള റോയും കോളവും ഒഴിവാക്കിയ ബാക്കി എന്ത് വരും മൈനസ് വൺ ദാറ്റ് ഈസ് മൈനസ് വൺ അപ്പോൾ മൈനസ് വൺ റേഷിച്ചു വൺ പ്ലസ് വൺ ദാറ്റ് ഈസ് ടു ഇൻറ്റു മൈനസ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ഇതൊക്കെ മുമ്പ് ചെയ്തതുകൊണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല ദെൻ സെക്കൻഡ് കോഫാക്ട് ദാറ്റ് ഈസ് എ വൺ ടു എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് ഒന്നാമത്തെ റോയിൽ രണ്ടാമത്തെ എലമെൻറ്റ് മൈനസ് ത്രീ അപ്പോൾ അതിനെ കാണാൻ മൈനസ് വൺ റേഷിച്ചു വണ്ണും ടുവും കൂടി ആഡ് ചെയ്യുക ദെൻ ഇൻറ്റു ത്രീയുടെ നേരെയുള്ള റോയും കോളവും ഒഴിവാക്കുക അപ്പൊ നമുക്ക് കിട്ടുന്നത് ഫോർ ആയിരിക്കും അപ്പൊ മൈനസ് വൺ റേസ് ടു ത്രീ ഇൻറ്റു ഫോർ സോ മൈനസ് ഫോർ ദെൻ എ ടു വൺ എ ടു വൺ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയില് ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ഫോർ അപ്പൊ ഫോറിന്റെ കോഫാക്ടർ കണ്ടുപിടിക്കാൻ എ ടു വൺ മൈനസ് വൺ റേസ് ടു ടൂവും വണ്ണും കൂടി ആഡ് ചെയ്യുക ദെൻ ഫോറിന്റെ നേരെയുള്ള റോയും കോളവും ഒഴിവാക്കിയ ബാക്കി വരുന്നത് മൈനസ് ത്രീ മൈനസ് വൺ റേസ് ടു ത്രീ ഇൻ ടു മൈനസ് ത്രീ ദാറ്റ് ഈസ് ത്രീ ദെൻ എ ടു എ ടു കണ്ടുപിടിക്കാൻ എ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയില് സെക്കൻഡ് ഐറ്റം ദാറ്റ് ഈസ് മൈനസ് വൺ മൈനസ് വൺ റേസ് ടു പ്ലസ് ടു ദാറ്റ് ഈസ് ഫോർ ദെൻ മൈനസ് വണ്ണിന്റെ നേരെയുള്ള റോയും കുളവും ഒഴിവാക്കിയാൽ ബാക്കി വരുന്നത് ടു സോ മൈനസ് വൺ റേസ് ടു ഫോർ ഇൻറ്റു ടു ദൾ ടു നമുക്ക് എല്ലാ ഐറ്റംസും കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ കിട്ടിയ എല്ലാ കോഫാക്റ്റേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ മെട്രിക്സിലേക്ക് എഴുതുന്നു മൈനസ് വൺ മൈനസ് ഫോർ ത്രീ ടു എന്താണ് അഡ്ജോയിന്റ് പറഞ്ഞാല് അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ മെട്രിക്സിനെ റോയെ കോളമാക്കിയും കോളത്തിനെ റോയാക്കും തിരിച്ചു എഴുതി കഴിഞ്ഞാൽ അത് എന്തായി മാറി അഡ്ജോയിന്റ് ആയി മാറി അപ്പൊ അഡ്ജോയിന്റ് അപ്പോൾ മൈനസ് വൺ ഫോർ ഇത് ആണ് അതിന് നമ്മൾ എന്തൊക്കെ എഴുതുക കോളം ആക്കിയിട്ട് എഴുതുക അപ്പൊ മൈനസ് വൺ മൈനസ് ഫോർ ദാറ്റ് ഇസ്റ്റ് ഏസ് എ കോളം ദെൻ ത്രീ ടു അത് റോയാണ് അത് നമ്മൾ കോളം ആക്കിയിട്ട് എഴുതുക നെക്സ്റ്റ് അഡ്ജോയിന്റ് കിട്ടി അപ്പൊ നമുക്ക് എന്തൊക്കെയാ വേണം ഡിറ്റർമിനന്റും അഡ്ജോയിന്റും ഇൻവേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻവേഴ്സ് എ ഈക്വൽ ടു വൺ ബൈ ഡിറ്റർമിനൻ്റ് എ ഡിറ്റർമിനെ നമുക്ക് കിട്ടിയിരുന്നു ഡിറ്റർമിനൻ്റ് എ ടെൻ ഇൻറ്റു അഡ്ജോയിൻറ്റ് ചെയ്യ അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ ഈ മെട്രിക്സ് മൈനസ് വൺ ത്രീ ഫോർ ടു ദെൻ നമ്മൾ ഇക്വേഷനിൽ എഴുതി ഇനി നമുക്ക് എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻ ടു ബി ഇവിടെ നമുക്കിപ്പോൾ എന്ത് കിട്ടി എ ഇൻവേഴ്സ് കിട്ടി എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം എക്സ് ഈക്വൽ ടു ഈ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് വൺ ബൈ ടെൻ മെട്രിക്സ് മൈനസ് വൺ ത്രീ മൈനസ് ഫോർ ടു അപ്പൊ ആ ഇക്വേഷനിലേക്കിടെ എക്സ് ഈക്വൽ ടു വൺ ബൈ ടെൻ മൈനസ് വൺ ത്രീ മൈനസ് ഫോർ ടു ഇന്റു ബി ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മെട്രിക്സ് ത്രീ ലെവൻ എന്ന മെട്രിക്സ് ആയിരുന്നു അത് എഴുതുക അതിനുശേഷം വൺ ബൈ ടെൻ ഇന്റു ഇത് രണ്ടും ചെയ്യുന്നത് അറിയാലോ ഈ മെട്രിക്സും ഈ മെട്രിക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ നമുക്ക് എന്ത് തരും മൈനസ് വണ്ണും ഫസ്റ്റ് റോയും ഇന്നത്തെ കോളവും തമ്മിൽ ഫസ്റ്റ് ദെൻ ഈ റോയും ഈ കോളവും അപ്പൊ മൈനസ് വൺ ഇൻറ്റു ത്രീ മൈനസ് ത്രീ ദെൻ ത്രീ ഇൻറ്റു ലെവൻ തേർട്ടി ത്രീ ദെൻ മൈനസ് ഫോർ ഇൻറ്റു ത്രീ മൈനസ് ട്വൽവ് ടു ഇൻറ്റു ലെവൻ ട്വന്റി ടു ഇങ്ങനെയാണിത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത് നിങ്ങൾക്കറിയാം എങ്ങനെ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് അതിനുശേഷം നമുക്ക് വൺ ബൈ ടെൻ ഇൻറ്റു മൈനസ് ത്രീ പ്ലസ് തേർട്ടി ത്രീ തേർട്ടി മൈനസ് ട്വൽവ് ഇൻറ്റു ട്വന്റി ടു ടെൻ ദീസ് ഈക്വൽ ടു ടെന്നിനെ കൊണ്ട് നമ്മൾ ഈ മെട്രിക്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ത്രീ വൺ കിട്ടും അതാണ് നമ്മുടെ വാല്യൂസ് ഇത് എക്സ് ഇത് വൈ സോ എക്സ് ഈസ് ത്രീ ആൻഡ് വൈ ഈസ് വൺ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒരു ടു ഇന്റു ടു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇത് എക്സ് വൈ എന്ന രണ്ട് അൺനോൺ വാരിയബിൾസ് ആണുള്ളതെങ്കിൽ അതിനെ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്ത് ഒരു ടു ഇന്റു ടു മെട്രിക്സ് ആക്കി ആ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് പറഞ്ഞത് അടുത്ത ദിവസം നമുക്ക് ഒരു ത്രീ ഇൻറ്റു ത്രീ മെട്രിക്സിലേക്ക് മാറ്റിയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് പഠിക്കാം അപ്പോൾ എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തരാം നിങ്ങളത് ചെയ്ത് നോക്കുക ഓക്കെ താങ്ക്